കുണ്ടറ പീഡന പരാതിയിൽ ശരിയായ തലത്തിൽ അന്വേഷിച്ച് ആവശ്യമായ നടപടി പോലീസ് സ്വീകരിക്കുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പി സി വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയത്തിന് സഭയിൽ മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായി എന്ന പരാതി പോലീസ് മേധാവി അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ അടിയന്തര പ്രമേയ നോട്ടീസിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. കേസ് ദുർബലപ്പെടുത്താനുള്ള ഉദ്ദേശം മന്ത്രിക്കില്ലായിരുന്നു. മന്ത്രി തെറ്റ് ചെയ്തുവെന്ന് പറയാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരാതിയുടെ നിജസ്ഥിതി ശരിയായ തരത്തിൽ അന്വേഷിച്ച് ആവശ്യമായ നടപടി പോലീസ് സ്വീകരിക്കുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തുന്നതുമാണ്. ഇതിലെ പരാതിക്കാരി എൻ സി പി നേതാവിൻ്റെ മകളും ആരോപണ വിധേയമായിട്ടുള്ളയാൾ എൻ സി പിയുടെ മറ്റൊരു പ്രവർത്തകനുമാണ് എന്നുമാണ് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള തർക്കമെന്ന നിലയിൽ എൻ സി പി നേതാവ് കൂടിയായ മന്ത്രി അന്വേഷിക്കാനുണ്ടായത് എന്ന കാര്യം മന്ത്രി തന്നെ പൊതുസമൂഹത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മന്ത്രി നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും മന്ത്രി പിതാവിനെ വിളിച്ചത് നീതി നടപ്പിലാക്കാൻ അല്ലെന്നും പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പി സി വിഷ്ണുനാഥ് പറഞ്ഞു. മന്ത്രി അവരുടെ പിതാവിനെ വിളിച്ചത് നിയമ നടപടികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താനാണ്. നീതി നടപ്പാകില്ല എന്ന് ഉറപ്പുവരുത്താനാണ്. സാർ, ഇവിടെ നഗ്നമായ സത്യപ്രതിജ്ഞാ ലംഘനമാണ് മന്ത്രി നടത്തിയിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. അദ്ദേഹത്തിന്റെ മകൾ കൊടുത്തിരിക്കുന്ന അങ്ങയുടെ വകുപ്പിന്റെ കീഴിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലെ പെൻഡിംഗ് ആയിരിക്കുന്ന ഒരു പരാതിയിലാണ് അങ്ങയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പരാതിക്കാരുടെ പിതാവിനെ വിളിച്ച് നല്ല രീതിയിൽ തീർക്കണമെന്ന് പറഞ്ഞത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.